ഹേ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലെ ഇറാം മോട്ടോഴ്സിൻ്റെ മഹീന്ദ്ര ഷോറൂമിലാണ്. സോ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഞാനിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് മഹീന്ദ്ര സ്കോർപ്പിയോ എൻ 2022 മോഡലാണ്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഇവരുടെ കോൺടാക്റ്റ് നമ്പർ പറഞ്ഞുതരാം. സോ ഇതാണ് ഇവരുടെ കോൺടാക്റ്റ് നമ്പർ, 9388655555. സോ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർപ്പിയോയുടെ ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് മഹീന്ദ്രയുടെ പുതിയ സ്കോർപ്പിയോ. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത് ഡീപ്പ് ഫോറസ്റ്റ് ഗ്രീൻ ആണ്. നമുക്ക് ടോട്ടൽ 7 ഡിഫറെൻറ്റ് കളേഴ്സാണ് ഉള്ളത്: ഡാസ്ലിംഗ് സിൽവർ, ഡീപ്പ് ഫോറസ്റ്റ് ഗ്രീൻ, ഗ്രാൻഡ് കാനിയോൺ ഓറഞ്ച്, എവറസ്റ്റ് വൈറ്റ്, നെപ്പോളി ബ്ലാക്ക്, പിന്നെ റോയൽ ഗോൾഡും റെഡ് റേജും. പുതിയ സ്കോർപ്പിയോന് 4662 mm ലെങ്ത്തും 1917 mm വിഡ്ത്തും 1857 mm ഹൈറ്റുമാണ് ഉള്ളത്. പിന്നെ 275 cm വീൽ ബേസ് ഉണ്ട്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നത് സ്കോർപ്പിയോയുടെ സെഡ് എക്സ് ലക്ഷറി വേരിയൻ്റ് ആണ്. നമുക്ക് ടോട്ടൽ 5 വേരിയൻസ് ആണ് ഉള്ളത്: Z2, Z4, Z6, Z8. പിന്നെ Z8 ലക്ഷറി, അത് 7-സീറ്ററിലും 6-സീറ്ററിലും അവൈലബിൾ ആണ്. സ്കോർപ്പിയോയുടെ ഫ്രണ്ടിൽ തന്നെ പുതിയ മഹീന്ദ്രയുടെ ക്രോം ലോഗോ കാണാം. അതിൻ്റെ അടിയിലായിട്ട് ഫ്രണ്ട് പാർക്കിംഗ് ക്യാമറ കാണാൻ പറ്റും. പിന്നെ നമുക്കൊരു പവർഫുൾ ഫുൾ വിഡ്ത് ഫ്രണ്ട് ഗ്രില്ല് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ പ്രീമിയം ക്രോം ടാലൻസും കാണാൻ പറ്റും. ഇനി നമുക്ക് ഹെഡ്ലാമ്പ്സിലേക്ക് വരാം. ഹെഡ്ലാമ്പിൻ്റെ മുകളിൽ തന്നെ ചെറിയൊരു സിൽവർ ഫിനിഷിംഗ് കാണാൻ പറ്റും. അതിൻ്റെ അടിയിൽ കാണുന്നതാണ് സിഗ്നേച്ചർ ഫ്രണ്ട് ഡബിൾ ബാരൽ LED ഹെഡ്ലാമ്പ്സ്. അതിൻ്റെ അടിയിൽ നമുക്ക് സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. ഇനി അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലാമ്പ്സ് കാണാൻ പറ്റും. അതിൻ്റെ ചുറ്റും കൊടുത്തതാണ് സ്കോർപ്പിയോണിൻ്റെ ടെയിലിൻ്റെ ഷേപ്പിലുള്ള LED DRLs. ഫ്രണ്ട് ഗ്രില്ലിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ഹണിക്കോം സ്ട്രക്ചർ കാണാൻ പറ്റും. പിന്നെ നമുക്ക് വണ്ടിയുടെ അടിയിലായിട്ട് ഒരു സിൽവർ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഫോഗ് ലാമ്പിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. മഹീന്ദ്ര സ്കോർപ്പിയോന് ഇലക്ട്രിക് ORVMs ആണ് വരുന്നത്. പിന്നെ നമുക്ക് അടിയിൽ 18-inch ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കാണാൻ പറ്റും. നമുക്ക് ഫ്രണ്ടിലും റിയറിലും വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. അതുപോലെ തന്നെ മഹീന്ദ്ര സ്കോർപ്പിയോ റിയൽ വീൽ ഡ്രൈവ് ആണ്. ഇതാണ് സ്കോർപ്പിയോയുടെ ഡോർ ഹാൻഡിൽസ് വരുന്നത്. നമുക്ക് സെൻറ്ററിൽ ഒരു ക്രോം എലമെൻറ്റ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അടിയിലായിട്ട് നമുക്കൊരു ക്രോം എലമെൻ്റ് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. അത് ഏറ്റവും പിന്നിലത്തെ വിൻഡോ വരെ ഉണ്ട്. ഈ ക്രോം എലമെൻറ്റും സ്കോർപ്പിയോൻ്റെ ഒരു ടെയിൽ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. സ്കോർപ്പിയോൻ്റെ ഡോറിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഫുട് സ്റ്റെപ്സ് കാണാൻ പറ്റും. നമുക്ക് കയറാനും ഇറങ്ങാനും വളരെ എളുപ്പമാണ്. ഇനി വണ്ടിയുടെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സൺറൂഫ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡിലും റൂഫ് റെയിൽസും കാണാൻ പറ്റും. റൂഫ് റെയിൽസ് ഒരു സിൽവർ എലമെൻറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ പിന്നിൽ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാൻ പറ്റും. ഇനി നമുക്ക് സ്കോർപ്പിയോയുടെ പിന്നിലേക്ക് വരികയാണെങ്കിൽ മുകളിൽ തന്നെ ബോഡി കളേഡ് സ്പോയിലർ കാണാം. അതിൻ്റെ അടിയിലായിട്ട് നമുക്കിവിടെ ബ്രേക്ക് ലൈറ്റ് ഈ പൊസിഷനിലാണ് വരുന്നത്. പിന്നെ നമുക്ക് അടിയിൽ നമുക്ക് വൈപ്പർ കാണാൻ പറ്റും. ഇനി അടിയിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഹാൻഡിൽ കാണാൻ പറ്റും. അതും ഒരു ക്രോം ഫിനിഷ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സെൻറ്ററിലായിട്ട് മഹീന്ദ്രയുടെ പുതിയ ക്രോം ലോഗോ കാണാൻ പറ്റും. അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് റിയർ പാർക്കിംഗ് ക്യാമറ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ സ്കോർപ്പിയോയുടെ ബാക്ക് പ്രൊഫൈൽ വരുന്നത്. നമ്മളിനി അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വലിയ ക്രോം എലമെൻറ്റ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു ബോട്ടം പൊസിഷനിലാണ് റിയർ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നത്. ഒന്ന് ഈ രണ്ട് പൊസിഷൻസിലും, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ സിമെട്രിക്കായിട്ട് ഈ രണ്ട് പൊസിഷൻസിലാണ് വരുന്നത്. പിന്നെ നമ്മൾ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ പോലെ തന്നെ ഒരു സിൽവർ ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടിയിൽ നമുക്ക് സ്റ്റെപ്പിനി ടയർ കാണാൻ പറ്റും. പിന്നെ റൈറ്റ് സൈഡിലെ അടിയിലായിട്ട് നമുക്ക് എക്സോസ് പൈപ്പ് കാണാം. പഴയ സ്കോർപ്പിയോ മോഡൽസിനാട്ടും വ്യത്യസ്തമായിട്ട് ടോൾ ടെയിൽ ലാംപ്സ് ആണ് പുതിയതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്കോർപ്പിയോയുടെ ലെഫ്റ്റിൽ ബാക്ക് സൈഡിലായിട്ട് എഡ്രിനോസിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത്രയും വലിയ മാസീവ് ഫ്യൂൽ ഇഡാണ് വരുന്നത്. നമുക്ക് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 57 liters ആണ്. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് വെർട്ടിക്കലായിട്ടല്ല, ഹൊറിസോണ്ടലായിട്ടാണ്. ഉള്ളിൽ നിന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡോർ ഹാൻഡിൽസ് കാണാൻ പറ്റും. അവിടെ ഒരു ലോക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുകളിൽ നോക്കിയൊരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം. മഹീന്ദ്ര സ്കോർപ്പിയോന് 460 liters ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ബാക്കിലത്തെ സീറ്റ്സൊക്കെ ഫോൾഡ് ചെയ്യാൻ പറ്റും. നമുക്ക് സെക്കൻഡ് റോയും തേർഡ് റോയും രണ്ടും ഫോൾഡബിൾ ആണ്. രണ്ടും കൂടിയും ഒരുമിച്ച് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 786 liters ആണ് ബൂട്ട് സ്പേസ് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് തേർഡ് റോ മാത്രം ഫോൾഡ് ചെയ്തിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. പിന്നെ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരു 12-volt സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ മഹീന്ദ്ര സ്കോർപ്പിയോയുടെ ബൂട്ട് സ്പേസ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സ്കോർപ്പിയോയുടെ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ്. മുകളിൽ കാണുന്നതാണ് ഇൻസുലേഷൻ മെറ്റീരിയൽ. സ്കോർപ്പിയോ 2 liter പെട്രോളും 2.2 liter ഡീസലാണ് വരുന്നത്. പെട്രോൾ എഞ്ചിൻ വരുന്നത് എം സ്റ്റാലിയൻ ടർബോ ചാർജ് ഗ്യാസലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനാണ്. അത് 149.14 kW പവറും 380 nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഡീസൽ എഞ്ചിൻ വരുന്നത് എം ഹോക്ക് ഓൾ അലുമിനിയം ഡീസൽ എഞ്ചിനാണ്. അത് 128.6 kW പവറും 400 Nm ടോർക്കുമാണ് വരുന്നത്. പെട്രോളും ഡീസലും നമുക്ക് 6-speed മാനുവലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും വരുന്നുണ്ട്. സോ നമ്മളിപ്പോൾ എക്സ്റ്റീരിയർ എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇൻറ്റീരിയറിലേക്ക് കടക്കാം. മഹീന്ദ്ര സ്കോർപ്പിയോന് കോഫി ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ
ഫിനിഷനിലുള്ള ഡുവൽ ടോൺ ഇന്റീരിയേഴ്സ് ആണ് വരുന്നത്. ഇന്റീരിയർ ഒക്കെ ലെതറെറ്റ് അപ്പോൾസ്ട്രി മെറ്റീരിയൽ ആണ് വരുന്നത്. നമുക്ക് ലെഫ്റ്റ് സൈഡിലും മുകളിൽ ഇവിടെ സ്പീക്കേഴ്സ് കാണാം. പിന്നെ നമുക്ക് ഡോർ ഹാൻഡിൽസും ഗ്രിപ്പ് ഹാൻഡിൽസും ഒക്കെ സിൽവർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റിയർ വ്യൂ മിറേഴ്സിന്റെ കൺട്രോളേഴ്സ് കാണാൻ പറ്റും. പിന്നെ അടിയിലായിട്ട് വിൻഡോ കൺട്രോളറും ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടനും കാണാം. അടിയിലായിട്ട് നമുക്കൊരു സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റും കാണാം. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് റിച്ച് കോഫി ബ്ലാക്ക് ലെതറെറ്റ് അപ്പോൾസ്ട്രി സീറ്റ്സ്. ഇത് നല്ല സോഫ്റ്റാണ്, നല്ല കംഫർട്ടബിളാണ് ഇരിക്കാനൊക്കെ. ഇത് ആക്ച്വലി 6-way ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ പവർ സീറ്റ്സ് ആണ്. നമുക്ക് അതിൻ്റെ കൺട്രോളർ ഇവിടെ കാണാൻ പറ്റും. ഫ്രണ്ട് ഡോർസിൽ രണ്ട് സൈഡിലും ഇതേപോലെ ഗ്രിപ്പ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് പിടിച്ച് കയറാനൊക്കെ ഭയങ്കര ഈസിയാണ്. പിന്നെ നമുക്ക് ഇന്റീരിയറിൽ വരികയാണെങ്കിൽ നമുക്കിവിടെ പവർ സ്റ്റിയറിംഗ് കാണാൻ പറ്റും. സെൻറ്ററിലൊരു മാസീവ് മഹീന്ദ്രയുടെ ലോഗോ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ മ്യൂട്ടിൻ്റെ ബട്ടൺ, SRC ബട്ടൺ, വോളിയം കൺട്രോളർ, പിന്നെ സീക്ക് കൺട്രോളേഴ്സ്, പിന്നെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ബട്ടൺ, കോൾ കട്ട് ചെയ്യാനും വോയിസ് കമൻ്റിൻ്റെ ബട്ടനാണ് അവിടെ കാണുന്നത്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, പിന്നെ ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത കൺട്രോളർ കാണാൻ പറ്റും. അടിയിലായിട്ട് റെസ്യൂം ചെയ്യാനും ഫേവറേറ്റ്സ് കൊടുക്കാനുള്ള ബട്ടനുണ്ട്. ഇനി നമ്മൾ പിന്നിലേക്ക് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസ് ഉണ്ട്. ഇവിടെ ഒരു ബട്ടനും കാണാൻ പറ്റും. പിന്നെ പുഷ് ആൻഡ് പുൾ കൺട്രോൾസ്, ഓൺ ആൻഡ് ഓഫ് ചെയ്യാനുള്ള ടോഗിൾസ്, പിന്നെ നമുക്ക് ഓഫ്, ഓട്ടോ, ലോ, ഹൈയിലേക്കൊക്കെ ഇടാനുള്ള ടോഗിൾസ് ആണ്. റൈറ്റ് സൈഡിൽ വരികയാണെങ്കിൽ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുന്നത് ഹെഡ്ലാമ്പ് കൺട്രോൾസ് ആണ്. ഇനി റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു വെർട്ടിക്കൽ AC വെൻസ് കാണാം. അതിൻ്റെ അടുത്തായിട്ടാണ് പുഷ് ബട്ടൺ, സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടിക്ക് നോക്കുകയാണെങ്കിൽ പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ സ്വിച്ച് കാണാൻ പറ്റും. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഹെഡ്ലാമ്പ്സിൻ്റെ ഇലൂമിനേഷൻ കൺട്രോൾസ് കാണാൻ പറ്റും. ഇനി അടിക്ക് പോയി കഴിഞ്ഞാൽ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ലിവർ കാണാം. പിന്നെ ഇതാണ് സ്കോർപ്പിയോയുടെ ക്ലച്ച്, ബ്രേക്ക് ആൻഡ് ആക്സിലറേറ്റർ. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെൻറ്റ് ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഡാഷിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലും AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്റർ പൊസിഷനിലൊക്കെ AC വെൻസ് ഉണ്ട്. നമുക്ക് പിന്നെ വണ്ടിയുടെ സെൻറ്ററിലായിട്ട് ഇവിടെ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് സോണിയുടെ ബ്രാൻഡിങ് കാണാൻ പറ്റും. ഇനി നമ്മൾ ഡാഷ്ബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ എയർ വെൻറ്റ് കാണാം, സ്കോർപ്പിയോ എന്നുള്ള ബ്രാൻഡിങ് കാണാം. പിന്നെ നമുക്ക് സെൻറ്ററിലായിട്ട് 20.32 cm ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. അതിൻ്റെ ഇരുവശത്തുമായിട്ട് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ചുറ്റും ഒരു ക്രോം എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കാണുന്നത് വോളിയം കൺട്രോൾസും മ്യൂട്ട് കൺട്രോൾസും ആണ്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ബട്ടൺസ് കാണാം. ഫസ്റ്റ് കാണുന്നത് തന്നെ മ്യൂസിക്കിൻ്റെ ബട്ടൺ, പിന്നെ കോൾ ചെയ്യാനുള്ള ബട്ടൺ, പിന്നെ ഹോം ബട്ടൺ, ബാക്ക് ബട്ടൺ, സെറ്റിങ്സ്, പിന്നെ ഉള്ളത് ഫേവറേറ്റ്സ് ആണ്. പിന്നെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് FM ട്യൂൺ ചെയ്യാനും അതേപോലെ തന്നെ സെലക്ട് ചെയ്യാനുമുള്ള നോബാണ്. അടിയിലുള്ളത് AC കൺട്രോൾസ് ആണ്. ലെഫ്റ്റ് സൈഡിലുള്ളത് ടെമ്പറേച്ചർ കൺട്രോളർ ആണ്. പിന്നെ നമുക്ക് കോമൺ AC കൺട്രോൾസ് ഉണ്ട്. പിന്നെ നമുക്ക് ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ്, ഓട്ടോ ബട്ടൺ. ഇനി അടിയിൽ കുറച്ച് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ SOS ഉണ്ട്. പിന്നെ ക്യാമറ സ്വിച്ച് ചെയ്യാനുള്ളൊരു ബട്ടൺ ഉണ്ട്. പിന്നെ നമുക്ക് ഓട്ടോ ഹോൾഡിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ നമുക്ക് ഹസാർഡിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ കാണിക്കുന്നത് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടനാണ്. പിന്നെ ഹിൽ ഹോൾഡ് കൺട്രോൾ ബട്ടൺ, പിന്നെ ഡ്രൈവ് മോഡ്സ് ആണ്. അതിൻ്റെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് ഇൻഡിക്കേറ്ററും കാണാം. റൈറ്റ് സൈഡിൽ രണ്ട് പോർട്സ് ഉണ്ട്. അതിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് USB പോർട്ടും റൈറ്റ് സൈഡിലുള്ളത് ചാർജിങ് പോർട്ടും ആണ്. അതുപോലെ തന്നെ ഈ പൊസിഷനിൽ നമുക്ക് ഫോൺ വയർലെസ് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്നത് 6-speed മാനുവൽ ഗിയർ ബോക്സ് ആണ്. അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ ഹാൻഡ് ബ്രേക്ക് കാണാൻ പറ്റും. അത് മാനുവലാണ്. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ലെതർ ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് അടിയിലായിട്ടൊരു ബട്ടൺ വരും. ഇതാണ് ആ ബട്ടൺ വരുന്നത് ഓപ്പൺ ചെയ്യാൻ. ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ ഉള്ളൂ. ഇനി നമ്മൾ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലും മുകളിലായിട്ട് നമുക്കൊരു സ്പീക്കർ കാണാം. പിന്നെ ഇവിടെ നമുക്ക് സൺഷീൽഡ് കാണാൻ പറ്റും. ഇത് ഏകദേശം 180 degree റൊട്ടേറ്റബിൾ ആണ്. ഇനി നമുക്ക് സെൻറ്ററിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് LED ലൈറ്റ്സ് കാണാൻ പറ്റും. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് സൺറൂഫ് കൺട്രോളർ ഉണ്ട്. അതിൻ്റെ അടിയിലുള്ളത് ലൈറ്റ് കൺട്രോൾസ് ആണ്. സോ സെൻറ്ററിൽ കാണുന്നത് ഡോറ് ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓൺ ആവണോ ഓഫ് ആവണോ എന്നുള്ള ബട്ടനാണ്. പിന്നെ ഈ LED ലൈറ്റ്സ് മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസാണ് രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന ഒരു സൺഗ്ലാസ് ഹോൾഡറാണ്. നമുക്കിവിടെ സൺഗ്ലാസസ് ഒക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ നമുക്ക് സെൻറ്ററിലായിട്ട് റിയർ വ്യൂ മിറർ വരുന്നുണ്ട്. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലത്തെ പോലെ തന്നെ ഒരു സ്പീക്കറുണ്ട്. അതേപോലെ തന്നെ ഡോർ ഗ്രിപ്പ് ഹാൻഡിൽസും ഉണ്ട്. പിന്നെ നമുക്ക് സെൻറ്ററിൽ ഇതേപോലെ സൺറൂഫ് കാണാൻ പറ്റും. അത് ക്ലോസ് ചെയ്യുന്നത് മാനുവലായിട്ടാണ്, ഇലക്ട്രോണിക്കലി അല്ല. നമുക്ക് ഇതേപോലെ മാനുവലി കവർ ക്ലോസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സൺറൂഫ് ഓപ്പൺ ചെയ്ത് മാത്രമാണ് ഇലക്ട്രോണിക്കായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. സോ അത് ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ ബട്ടൺ ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ഇതേപോലെ സൺറൂഫ് ഓപ്പൺ ആയിട്ട് വരും. സോ തിരിച്ച് നമ്മൾ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ സൺറൂഫ് ഇതേപോലെ ക്ലോസ് ചെയ്യാനും പറ്റും. മഹീന്ദ്ര സ്കോർപ്പിയോ അലക്സ ബിൽട്ട് ഇൻ കൺട്രോൾസ് ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട്.
ഡ്രൈവർ ഡ്രൗസിനെസ് ഡിറ്റക്ടർ ഉണ്ട്. അതൊരു ഓഡിയോ വിഷ്വൽ ട്രിഗർ ചെയ്യും നമുക്ക് ഡ്രൈവറിനെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്ക് ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് സിൽവർ ഡോർ ഹാൻഡിൽസും ഗ്രിപ്പ് ഹാൻഡിൽസും കാണാം. പിന്നെ അവിടെ ഒരു വിൻഡോ കൺട്രോളർ മാത്രമുണ്ട്. അടിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റും ലെഫ്റ്റ് സൈഡ് ഒരു സ്പീക്കറും കാണാൻ പറ്റും. നമുക്ക് ഉള്ളിലേക്ക് ഇനി കയറി നോക്കാം. വണ്ടിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ മുകളിൽ തന്നെ നമുക്ക് ഗ്രിപ്പ് ഹാൻഡിൽസും കാണാം, ഒരു ഹുക്കും കാണാൻ പറ്റും. അത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് രണ്ട് സൈഡിലുണ്ട്. മിഡിൽ ഡോയിൽ നമുക്ക് ഇഷ്ടംപോലെ ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ സെൻട്രലായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു രണ്ട് AC വെൻസ് കാണാൻ പറ്റും. അതിൻ്റെ അടിയിൽ AC കൺട്രോൾസ് ഉണ്ട്. 1-3 വരെ നമുക്ക് AC കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ചാർജിങ് പോർട്ടും ഉണ്ട്. സെൻട്രലത്തെ റോളിലത്തെ ലെഫ്റ്റ് സൈഡിലത്തെ സീറ്റിൻ്റെ അടിയിൽ ഇതേപോലെ ഒരു കൺട്രോളർ കാണാം. അത് നമുക്ക് ഇതേപോലെ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് നേരെ തേർഡ് റോയിലേക്ക് കയറാൻ പറ്റും. ഇത് ആക്ച്വലി ഒരു 7-സീറ്റർ വേരിയൻ്റ് ആണ്. സെൻട്രൽ റോയിലത്തെ മുകളിലായിട്ട് നമുക്ക് ഇതേപോലെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ സ്ലൈഡ് ചെയ്ത് ഓൺ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ പിന്നില് തേർഡ് റോയിൽ രണ്ട് സൈഡിലും റീഡിംഗ് ലൈറ്റ്സ് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഓൺ ആൻഡ് ഓഫ് ചെയ്ത് നോക്കാം. പിന്നെ രണ്ട് സൈഡിലും ഇതേപോലെ ഗ്രിപ്പ് ഹാൻഡിൽസും ഉണ്ട്, സ്പീക്കേഴ്സും ഉണ്ട്. പിന്നെ നമുക്ക് തേർഡ് റോയിലത്തെ പാസഞ്ചേഴ്സിന് നല്ല വ്യൂ ആണ് പുറത്തേക്ക് കൊടുത്തിരിക്കുന്നത്. തേർഡ് റോയിൽ നമുക്ക് ഇരുവശത്തായിട്ട് ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് രണ്ട് സൈഡിലും ഇതേപോലെ സീറ്റ് ബെൽറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലെഗ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് എമൗണ്ട് ഓഫ് ലെഗ് സ്പേസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടൊന്നും തോന്നില്ല. ഇതാണ് നമ്മുടെ സ്കോർപ്പിയോയുടെ കീ വരുന്നത്. നമുക്ക് ഫ്രണ്ടിലായിട്ട് ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടനും പിന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നതാണ് 17.78 cm ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. നമ്മൾ വണ്ടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഡിസ്പ്ലേ കാണിക്കുക. പിന്നെ നമുക്കിവിടെ മോഡിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ മോഡ് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഡിജിറ്റൽ സ്പീഡോമീറ്റർ ഉണ്ട്. പിന്നെ നമുക്ക് വെഹിക്കിൾ ഇൻഫോ, നാവിഗേഷൻ, സെറ്റിങ്സ്, അലേർട്ട് ഹിസ്റ്ററി, ഡ്രൈവ് ഇൻഫോ, ഫ്യുവൽ ഇൻഫോ, ഇതൊക്കെയാണ് കാര്യമായിട്ട് നമുക്ക് ഇവിടെ കാണാനുള്ളത്. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ RPM മീറ്ററും റൈറ്റ് സൈഡിൽ സ്പീഡോ മീറ്ററും ഉണ്ട്. രണ്ടും അനലോഗാണ്. സെൻ്ററത്തെ ഡിജിറ്റൽ മീറ്ററിൽ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ക്ലോക്കുണ്ട്, റൈറ്റ് സൈഡിൽ മുകളിൽ ടെമ്പറേച്ചറും കാണാം. പിന്നെ അടിയിൽ സീറ്റ് ബെൽറ്റ് ഇൻഡിക്കേറ്റർ, ടോട്ടൽ കിലോമീറ്റേഴ്സ് എത്ര പോയിൻ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അടിയിൽ റൈറ്റ് സൈഡിൽ ടെമ്പറേച്ചറിൻ്റെ മീറ്ററും ലെഫ്റ്റ് സൈഡിൽ അടിയിൽ ഫ്യൂവലിൻ്റെ മീറ്ററും ആണ് കാണിക്കുന്നത്. ഇതാണ് മഹീന്ദ്ര സ്കോർപ്പിയോയുടെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്നത്. നോർമലായിട്ട് PR ND ഉണ്ട്, പിന്നെ മാനുവലിൻ്റെ ഓപ്ഷനും ഉണ്ട്. പിന്നെ നമുക്കിനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റേഴ്സ് നോക്കാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റേഴ്സിൽ മെയിനായിട്ട് നമുക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ കുറേ കൺട്രോൾസ് കാണാം. അതിൽ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത് ക്വിക്ക് സെറ്റിങ്സ് ആണ്. ഫസ്റ്റ് ഉള്ളത് ടച്ച് സൗണ്ട്, പിന്നെ ക്ലോക്ക് ഇൻ സിസ്റ്റം, അത് ഓണോ ഓഫോ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് റീസെറ്റ് ഹോം ലേഔട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ ഓൾ സെറ്റിങ്സിൽ ആദ്യം തന്നെ ജനറൽ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ യൂണിറ്റ്സ് ഉണ്ട്. അത് നമുക്ക് UK മെട്രിക് അല്ലെങ്കിൽ US ഇമ്പീരിയൽ ഏതിലേക്ക് വേണമെങ്കിലും യൂണിറ്റ്സ് മാറ്റാം. പിന്നെ നമുക്ക് ഫാക്ടറി റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഉള്ളത്. അടുത്ത ഡിസ്പ്ലേ കൺട്രോൾസ് ആണ്. അതിൽ ആദ്യം തന്നെ ഉള്ളത് ബ്രൈറ്റ്നസ് കൺട്രോളറാണ്. അതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഡേ ലൈറ്റ് ബ്രൈറ്റ്നസ് ഉണ്ട്, നൈറ്റ് ബ്രൈറ്റ്നസ് ഉണ്ട്. രണ്ടിലും നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനും ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നൈറ്റ് ബ്രൈറ്റ്നസ്സിൽ മാത്രം നമുക്ക് സ്വിച്ചിൻ്റെ ബാക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പവർ ആൻഡ് സ്ലീപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സോ ആദ്യം തന്നെ ഉള്ളത് IVI സിസ്റ്റം, പവർ ഓഫ് ചെയ്യുമ്പോൾ ക്ലോക്ക് ഷോ ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ നമുക്ക് 60 സെക്കൻഡിൽ കൂടുതൽ ഡിസ്പ്ലേ ഇന്നാക്റ്റീവ് ആയ സ്ക്രീൻ സേവർ കാണിക്കാനുള്ള ഓപ്ഷൻ. പിന്നെ നമുക്ക് സ്ക്രീൻ സേവർ വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന നമുക്ക് എടുത്ത് ഇടാനും പറ്റും. പിന്നെ നമുക്ക് ക്ലോക്ക് ടൈപ്പ് ആണ്, അത് ഡിജിറ്റലും അനലോഗും ഉണ്ട്. പിന്നെ ഹോം ലേഔട്ടിൽ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇനി നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം സെറ്റിങ്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ നമുക്ക് കാണുന്നത് സിങ്ക് ടു GPS ആണ്. അതായത് ഡേറ്റും ടൈമും GPS വഴി സിങ്ക് ആയിക്കോളും. പിന്നെ നമുക്ക് ടൈം സോൺ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഓഡിയോ കൺട്രോൾസ് ആണ്. നമുക്ക് സ്കോർപ്പിയോയിൽ സോണിയുടെ 12 സ്പീക്കർ സിസ്റ്റമാണ് ഉള്ളത്. ഇതിൽ 3D സൗണ്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ സ്റ്റേജ്, പാർട്ടി, ബ്രീസി, 3D ഓഫ്, പിന്നെ ഇമേഴ്സീവ് 3D ഓപ്ഷൻസ് ഉണ്ട്. ഇമേഴ്സീവ് 3D അക്കോസ്റ്റിക് സയൻസ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സൗണ്ട് ഫീൽഡ് പൊസിഷൻ ഉണ്ട്. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഏതെങ്കിലും പൊസിഷനിലേക്ക് സൗണ്ട് കൊടുക്കാൻ പറ്റും. അത് നമുക്ക് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്താൽ നേരെ സെൻറ്ററിലേക്ക് മാറും. പിന്നെ സൗണ്ട് ഫീൽഡ് സൈസ് ഉണ്ട്. അത് നമുക്ക് സൗണ്ട് എത്രത്തോളം സൈസായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. സ്മോള്, മിഡ്, ലാർജ് ഉണ്ട്. പിന്നെ ഈക്വലൈസറാണ്, നമുക്ക് എല്ലാത്തിലും ഉള്ള പോലെ ബാസ്, മിഡ്, ട്രബിൾ, പിന്നെ സബ് വൂഫറിൻ്റെ ഓപ്ഷനും കൂടി ഉണ്ട്. അടുത്തത് DSEE കൺട്രോളറാണ്. അതായത് ഡിജിറ്റൽ സൗണ്ട് എൻഹാൻസ്മെൻറ്റ് എഞ്ചിനാണ്. അതായത് കംപ്രസ്ഡ് ആയിട്ടുള്ള ഓഡിയോ ഫയൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണത്. പിന്നെ SDVC ഉണ്ട്. അതായത് സ്പീഡ് ഡിപ്പെൻഡൻറ്റ് വോളിയം കൺട്രോൾ. അത് ഹൈ, മിഡ് ലോ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ വണ്ടിയുടെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് വോളിയമും കൂടും. പിന്നെ നമുക്ക് വോളിയം സെറ്റിങ്സ് ഉണ്ട്. ആദ്യം തന്നെ വോയിസ് റെക്കഗ്നീഷൻ അലക്സയുടെ കൺട്രോൾസ് ആണ്. പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കൺട്രോൾസ് ഉണ്ട്. പിന്നെ നമുക്ക് ഫോണിൻ്റെ കൺട്രോൾ, റിംഗ് ടോൺസിൻ്റെ കൺട്രോൾ, പിന്നെ മീഡിയ, അതിൽ അലക്സയുടെ മീഡിയ ഉണ്ട്, ബ്ലൂടൂത്ത് മീഡിയ ഉണ്ട്, പിന്നെ മ്യൂസിക് ആപ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവസാനം ഉള്ളത് റേഡിയോയുടെയും
USB അല്ലെങ്കിൽ ഐപോഡ് അല്ലെങ്കിൽ മൈ ഡ്രൈവ് വീഡിയോൻ്റെ ഒക്കെ വോളിയം കൺട്രോൾസ് ആണ്. പിന്നെ നമുക്ക് അവസാനമായിട്ട് റീസെറ്റ് ഡിഫോൾട്ടിൻ്റെ ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് അലക്സയുടെ ഓപ്ഷനാണ്. അത് നമ്മളിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വോയിസ് കൺട്രോളും ഇതേപോലെ ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് പ്ലേ മ്യൂസിക് അല്ലെങ്കിൽ ഗെറ്റ് ഡയറക്ഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വോയിസ് കൺട്രോൾ ചെയ്യും. പിന്നെ നമുക്ക് ഫോണിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലായം തന്നെ ഉള്ളത് ബ്ലൂടൂത്ത് ഓപ്ഷനാണ്. അത് നമുക്ക് എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാനാണ്. പിന്നെ നമുക്ക് ഡിവൈസ് ലിസ്റ്റ് ഉണ്ട്, അത് ബ്ലൂടൂത്ത് കണക്റ്റഡ് ലിസ്റ്റാണ്. പിന്നെ ആഡ് ഡിവൈസിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ബ്ലൂടൂത്ത് ഡിസ്കവറബിലിറ്റി ഉണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് റിംഗ് ടോൺസ് ഉണ്ട് ബ്ലൂടൂത്തിൻ്റെ കോൾസൊക്കെ വരുമ്പോൾ, അതിൽ കുറച്ച് റിംഗ് ടോൺസ് ഇവിടെ കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റം റിംഗ് ടോൺ ഇടാനും പറ്റും. അടുത്തത് SMS സെറ്റിങ്സ് ആണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എനേബിൾ SMS സിഗ്നേച്ചർ ഉണ്ട്, പിന്നെ കോൺഫിഗർ SMS സിഗ്നേച്ചർ ഉണ്ട്, പിന്നെ എനേബിൾ SMS അലേർട്ട് ഉണ്ട്, കോൺഫിഗർ ഓട്ടോ റിപ്ലൈ ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ SMS റീഡ് ഔട്ട് ഉണ്ട്. അത് നമ്മൾ അലക്സയായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ SMS അലക്സ ഡയറക്റ്റ് റീഡ് ഔട്ട് ചെയ്ത് തരും. ഇനി അടുത്ത വെഹിക്കിൾ സെറ്റിങ്സ് ആണ്. അതിൽ നമുക്ക് ആദ്യം തന്നെ ഉള്ളത് ആക്സസ് കൺട്രോൾസ് ആണ്. അതിൽ ആദ്യം തന്നെ കാണിച്ച സെലക്റ്റീവ് അൺലോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ ഡോറ് മാത്രമാണ് അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ആവുള്ളൂ. പിന്നെ നമുക്ക് സർവീസ് മോഡ് ഉണ്ട്, അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിമോട്ട് ഫംഗ്ഷൻസ് ഒക്കെ ഡിസേബിൾ ചെയ്യും. പിന്നെ നമുക്ക് ലൈറ്റ്സ് ആൻഡ് ഇലുമിനേഷൻസ് ഉണ്ട്, അതിൽ കൊടുത്തിരിക്കുന്ന കൺട്രോൾ നമ്മുടെ DRL ഓട്ടോമാറ്റിക് ആക്ടിവേറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഫൈനലി യൂസർ ഇൻപുട്ട് ആൻഡ് ഫീഡ്ബാക്ക് ആണ്. അതിൽ ആദ്യം തന്നെ ഉള്ളത് സ്ക്രീൻ ടച്ച് ഫീഡ്ബാക്ക് ആണ്, അതായത് ടച്ച് ബട്ടൺ സൗണ്ടിൻ്റെ. പിന്നെ വോയിസ് അലേർട്ട്സ് ആണ്, അത് എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഹോം സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇവിടെ റേഡിയോ ഉണ്ട്, പിന്നെ മ്യൂസിക് ഉണ്ട്, പിന്നെ ഫോണുണ്ട്. റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാവിഗേഷനും അപ്ലിക്കേഷൻസും കാണാൻ പറ്റും. നാവിഗേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് നാവിഗേഷൻ കാണിച്ചു തരും. ഇതിൽ സ്നാപ്ഡ്രാഗൺ SD6 പ്രോസസ്സർ ആയതുകൊണ്ട് നല്ല സ്മൂത്താണ് യൂസ് ചെയ്യാൻ. ഇനി ബാക്കിയുള്ള കൺട്രോൾസും മുകളിൽ നിന്ന് അടിക്ക് സ്വൈപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിംഗ് കൺട്രോൾസും മ്യൂട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ SOS, റോഡ് സൈഡ് അസിസ്റ്റൻസ്, വാലറ്റ് മോഡ്, നോട്ടിഫിക്കേഷൻസ്, ഹെൽപ്പ് കാണാൻ പറ്റും. പിന്നെ അടിയിൽ റേഡിയോ, മൈ ഡ്രൈവ്, USB, ബ്ലൂടൂത്ത്, ഐപോഡ്, പിന്നെ വീഡിയോ, ഇതൊക്കെയാണ് ഇവിടെ ഓപ്ഷൻസ് വരുന്നത്. ഇനി നമ്മൾ അടിയിൽ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആദ്യം തന്നെ ആഡ് ഫോൾഡറിൻ്റെ ഓപ്ഷൻ, ക്ലൈമറ്റ് കൺട്രോൾ, കണക്റ്റഡ് ആപ്സ്, ഡോക്യുമെൻറ്റ്സ്, ഡൗൺലോഡ് മാനേജർ, ഫ്രണ്ട് വ്യൂ ക്യാമറ, ഗാലറി, ഹോറോസ്കോപ്പ്, ജസ്റ്റ് ഡയൽ, മൈ ഡ്രൈവ് മാനേജർ, മൈ SUV ഇൻഫോ, ന്യൂസ് അപ്ഡേറ്റ്, ഓണേഴ്സ് മാനുവൽ, പിന്നെ റിവേഴ്സ് വ്യൂ ക്യാമറ. ഇതിൽ നമുക്ക് രണ്ട് ക്യാമറ ആദ്യം നോക്കാം. സോ ആദ്യം തന്നെ നമ്മൾ റിവേഴ്സ് വ്യൂ ക്യാമറ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയർ പാർക്കിംഗ് ക്യാമറ ഓണായിട്ട് വരും. അതിൽ നമുക്ക് ഇതേപോലെ വിഷൻ കാണാൻ പറ്റും. അതിൽ ലെഫ്റ്റ് സൈഡിൽ അടിയിലുള്ളത് സ്ക്രീൻ ക്യാപ്ചർ ചെയ്യാനാണ്. അത് നമ്മൾ സ്ക്രീൻ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് ഗാലറിയിൽ സ്റ്റോർ ആവും. പിന്നെ ഇത് ഈ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഫിഷ് ഐ പോലെയാണ് കാണാൻ പറ്റുക. അതിൽ ലെഫ്റ്റും റൈറ്റും മാത്രം സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലും ഇതേപോലെ ഓപ്ഷൻസ് ഉണ്ട്, സ്ക്രീൻ ക്യാപ്ചർ ഉണ്ട്, പിന്നെ ഇതേപോലെ സൂമിൻ്റെ ഓപ്ഷനും ഉണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വ്യൂസ് മാറ്റാൻ പറ്റും. ആദ്യത്തെ ഓപ്ഷൻ ആക്ച്വലി ആ ലൈൻസ് മാറ്റാനാണ്. പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ഡ്രൈവ് മാനേജർ ആണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് സോങ്സ്, വീഡിയോ, ഫോട്ടോ, ഡോക്യുമെൻറ്റ്, ഫേവറേറ്റ്സ്, ഇതൊക്കെ നമ്മൾ USB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് കാണാൻ പറ്റുക. പിന്നെ അടുത്ത ഓപ്ഷൻ നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾസ് ആണ്. സോ ഇവിടെയാണ് നമുക്ക് AC കൺട്രോൾസ് ഒക്കെ കാണാൻ പറ്റുക. സോ ഫൈനലി ഇനി പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 12 lakhs to 19.5 lakhs ആണ് ex-showroom പ്രൈസ് വരുന്നത്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.